ഡെയിലി ന്യൂസ് വായനാ ലോകം, വായനയുടെ പുതിയ ലോകം. പ്രിയപ്പെട്ടവരെ, ഡെയിലി ന്യൂസ് വായനാ ലോകത്തിലെ എൻ്റെ ഒരു കഥ ഉപസംഹാരം വായിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഈ കഥയുടെ ഉൽപ്പത്തിയാണ് ചോദിക്കുന്നത്. കഥ വന്ന് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ കഥ പിന്നെ പ്രവീജ നന്നായിട്ട് വായിച്ചിട്ട് ഞാൻ കേട്ടു. പക്ഷേ ഈ കഥ എങ്ങനെ ഉണ്ടായി എന്നൊരു എഴുത്തുകാരനോടോ എഴുത്തുകാരിയോടോ ചോദിക്കാൻ പാടുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അവർ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും, സെക്കൻഡ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും, തേർഡ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ. അപ്പം പ്രതിഭാസത്തിലും വ്യക്തിയിലും കാണുന്ന വൈരുദ്ധ്യങ്ങൾ അറിയുകയും സ്വാംശീകരിക്കുകയും അത് കഥകളാക്കി മാറ്റുകയുമാണ് എഴുത്തുകാരായ ഞങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിൻ്റെ നെരിപ്പോടിൽ നീട്ടിയെടുത്തിട്ടുള്ളൊരു കഥയാണിത്. ഇത് ശരിക്കും എന്താ വെച്ചാലും ഒരു അനുഭവ കഥ തന്നെയാണിത്. പക്ഷേ നമ്മുടെ കഥയാണെന്നില്ല, മറ്റൊരാളുടെ കഥയാണ്. ഒരു അങ്ങേയറ്റം പ്രേമിക്കുന്ന രണ്ട് പേർക്കിടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം. ഇപ്പോഴത്തെ മൊബൈൽ കാലമാണല്ലോ, ITയുടെ യുഗത്തിൽ, ഈ മൊബൈൽ യുഗത്തിലുണ്ടാവുന്ന കുറേ ഇതുപോലുള്ള നരകങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് അതിലൊന്നാണത്. അപ്പോൾ അതിൽ ഇവർ പിന്നെ ഇരുവരി പ്രേമിക്കുന്ന രണ്ട് പേര് കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് ഫോൺ ചെയ്യുകയും ഫോൺ ചെയ്തിട്ട് അദ്ദേഹം വെക്കാൻ മറന്നുപോയി. വെക്കാൻ മറന്നുപോയിട്ട് വേറൊരു ഫോണിൽ വേറൊരു സ്ത്രീയുമായിട്ട് ഇതേപോലത്തെ സംഭാഷണം നടത്തുകയും ചെയ്ത് അതിൽ നെഞ്ചുരുകിയിട്ടുള്ളൊരു കഥ എന്നോട് അയാൾ പറഞ്ഞു തന്നതാണ്. അങ്ങനെ അപ്പോൾ അവരുടെ ആ ബന്ധം തകർന്നു. അപ്പോൾ ആ മനുഷ്യനിപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല, പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. അങ്ങനെ അപ്പോൾ അവരുടെ നെഞ്ചുരുക്കമാണ് ഈ കഥ. അങ്ങനെ ഈ മനുഷ്യനെന്നേക്ക് ഏറ്റവും സ്നേഹിച്ച മനുഷ്യനെന്നേക്കുമായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കഥയാണിത്. അപ്പോൾ ഈ ഒരു കഥയെ പറ്റിയൊന്നും ഇങ്ങനെ പറയേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അനുഭവങ്ങളുടെ അഗ്നിയിൽ ഉരുക്കിയെടുത്ത് വ്യക്തിത്വ ശോഭയുള്ള പണിത്തരമാക്കി തീർക്കുകയാണല്ലോ ശരിക്കും എഴുത്തുകാർ ചെയ്യുന്നത്. രൂക്ഷ യാഥാർത്ഥ്യങ്ങളുടെ കനവും കരുത്തുമുള്ള ഒരു കഥാപാത്രമാണ് എൻ്റെ കുട്ടിയെടുത്തി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹത്തോടുകൂടി വെറുക്കുന്നു എന്ന് നീഷെ പറയുന്ന വേറൊരു കാലഘട്ടത്തിലാണ് ഇന്ന് സ്ത്രീ പുരുഷ ബന്ധങ്ങളുള്ളത്. അപ്പോൾ ആ അതിനെ ഒന്ന് മറന്നേക്കി കാണിക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഡെയിലി ന്യൂസിൻ്റെ സംഘാടകർക്ക്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഡെയിലി ന്യൂസ് വായന ലോകത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ KP സുധീര വിദ്യാവാചസ്പതി കോഴിക്കോട് ജനിച്ചു. അച്ഛൻ KC പത്മനാഭൻ, അമ്മ ശാരദ. കോഴിക്കോട് BM ഗേൾസ് ഹൈസ്കൂൾ, ഗവൺമെന്റ് ആർട്സ് കോളേജ്, പ്രൊവിഡൻസ് വിമൻസ് കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. സുവോളജിയിൽ ബിരുദം. കേരള ഗ്രാമീൺ ബാങ്കിൽ ഉദ്യോഗസ്ഥ. 75 കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. യുവ സാഹിത്യകാരിക്കുള്ള ലളിതാംബിക അന്തർജനം അവാർഡ്, 2 തവണ മാതൃഭൂമി ഗൃഹലക്ഷ്മി അവാർഡ്, അന്വേഷയുടെ കഥാപുരസ്കാരം, കേസരി ബാലകൃഷ്ണപിള്ള പുരസ്കാരം, ഉരുബ് അവാർഡ്, കൊടമന പുരസ്കാരം, ചട്ടമ്പി സ്വാമികളുടെ പേരിലുള്ള മാനവസേവാ പുരസ്കാരം, അക്ഷരം വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം, ധാർമ്മികത എക്സലൻസി പുരസ്കാരം, ജയിന്റ് ഓഫ് 2013, 2017 കമല സുരയ്യയുടെ പേരിലുള്ള വനിതാ പുരസ്കാരം, കലാ കൈരളി തകഴി അവാർഡ്, ദേശീയ പുരസ്കാരങ്ങളായ ദില്ലി സാഹിത്യ അക്കാദമി അവാർഡ്, ബീജാപൂർ താജ് മുഗളിനി അവാർഡ്, ഗായത്രി അവാർഡ്, മീരാബായ് അവാർഡ്, കസ്തൂർബ സമ്മാൻ, അസമിലെ ശ്രീമൻ അരവിന്ദാശ്രമം അവാർഡ്, ഗുൽബർഗയിലെ അക്കമഹാദേവി പുരസ്കാരം. അന്തർദേശീയ പുരസ്കാരങ്ങളായ ദുബായ് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ അവാർഡ്, ജിദ്ദയിലെ അരങ്ങ് അവാർഡ്, ലണ്ടനിലെ ലിംഗ്വൽ ഹാർമണി അവാർഡ്, ഈജിപ്തിലെ ഡോട്ടർ ഓഫ് നൈൽ, താഷ്കന്റിലെ വുമൻ ഓഫ് ദി ഇറ, ദുബായിലെ ലേഡി ഓഫ് ദി ടൈം, നേപ്പാളിലെ ഡോട്ടർ ഓഫ് ഹിമാലയ, ശ്രീലങ്കയിലെ സംഘമിത്ര ഓഫ് ദി ഏജ്, സെന്റ് പീറ്റേഴ്സ്ബർഗ് മിനർവ ഓഫ് ഈസ്റ്റ് പുരസ്കാരം. 2010 ജനുവരിയിൽ ബീഹാറിലെ വിക്രംശില സർവകലാശാല വിദ്യാവാചസ്പതി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. ഹിന്ദി, തെലുങ്ക്, തമിഴ്,
കന്നഡ ഭാഷകളിലേക്ക് കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ ഡോക്ടർ കെ പി സുധീരയുടെ ഉപസംഹാരം എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡോക്ടർ കെ പി സുധീരയുടെ ഉപസംഹാരം. ആരോ ഗേറ്റ് തുറക്കുന്ന ശബ്ദം. ഉമ്മറത്തിരിക്കുന്ന അമ്മയുടെ ആത്മകഥം ഉച്ചത്തിലായി. എന്റെ ഹരിക്കുട്ടാ, ഒരശ്രീകരം ഇതാ പടിയിറങ്ങി പോയതേയുള്ളൂ. ഇപ്പൊ ദാ കേറി വരണു സാക്ഷാൽ ശ്രീഭഗവതി. ശ്രീഹരി വീക്കിലിയിൽ നിന്ന് മുഖമുയർത്തി ആഹ്ലാദത്തോടെ എഴുന്നേറ്റു. ആര്? അമ്മുക്കുട്ടിയടത്തിയോ? ഇറങ്ങിപ്പോയ അശ്രീകരം അമ്മുക്കുട്ടിയടത്തിയുടെ അനിയത്തി അനുജയും. ഇപ്പൊ മനസ്സിലായി, അമ്മ അമ്മുക്കുട്ടിയടത്തിയെ ആളയച്ചു വരുത്തിയതാ അല്ലേ? ഉത്തരം നൽകാൻ അമ്മയ്ക്ക് ഇടകിട്ടും മുമ്പേ അമ്മുക്കുട്ടിയടത്തി ചെവിവട്ടത്തെത്തി. ആവൂ, എന്തു വെയിലാ വെയിലേ! അമ്മമ്മോനും കൂടെ എന്താ ഒരൂട്ടം! അമ്മുക്കുട്ടിയടത്തി തൊട്ടു മുന്നിൽ വന്നു നിന്നപ്പോൾ ശ്രീഹരി ശ്വാസമുള്ളിലേക്ക് വലിച്ചു. എന്റെ ഭഗവതി, ഈ അമ്മുക്കുട്ടിയടത്തേക്ക് കൊല്ലം എത്ര കഴിഞ്ഞാലും ഒരു മാറ്റല്ല. മുണ്ടുംപെട്ടിയിൽ ഇപ്പോഴും ഉണ്ടോ കൈതപ്പൂവ്? അമ്മുക്കുട്ടിയടത്തി പൊട്ടിച്ചിരിച്ചപ്പോൾ രണ്ട് കവിളും ചുമന്നു. ഇടതുവശത്തെ കവിളിൽ അതാ നുണക്കുഴിയും തെളിഞ്ഞു. എന്റെ ഹരി, നീ ആളെ കളിയാക്കുക? നീ മീശകുരുത്ത ചെക്കനായെന്നേയുള്ളൂ. എനിക്കിപ്പോഴും ആ പഴയ കുട്ടി തന്നെ. അമ്മുക്കുട്ടിയടത്തിയുടെ നേരീതിന്റെ കോന്തലിയിൽ മുഖമമർത്തി കൈതപ്പൂ മണക്കണ ആ വള്ളി ട്രൗസറുകാരൻ. ശ്രീഹരി അല്പം നാണത്തോടെ മുടിയൊന്നൊതുക്കി അമ്മയെ നോക്കി പുഞ്ചിരിച്ചു. അമ്മുക്കുട്ടിയടത്തി കൊടുത്ത ലുലു കവർ തുറന്ന് അമ്മയൊരു നനുനനുത്ത കമ്പിളി പുറത്തെടുത്തു. ഇതെനിക്ക്, ബാക്കിയൊക്കെ നിനക്കുള്ളതാ ഹരിക്കുട്ടാ. ഈ ദുബായിന്ന് കൊണ്ടുവരണ എന്തിനും സുഗന്ധാ. അമ്മ പരിമളം നിറഞ്ഞ ആ വെള്ളക്കവർ ശ്രീഹരിക്ക് നീട്ടി. ഒക്കെ നിനക്കെന്നെയാ ഹരി. ഷർട്ടും കുപ്പായവും സ്പ്രേയും ഇതൊന്നുമില്ല. സീഡികൾ ഗുലാമലിയും പങ്കജുദാസും പിന്നെ വായിച്ചു കഴിഞ്ഞ കുറെ നല്ല ഇംഗ്ലീഷ് പുസ്തകങ്ങളും. പുസ്തകങ്ങൾ ഞാൻ ആർക്കും ഇട്ടുകൊടുക്കാറില്ല. പക്ഷേ അമ്മുക്കുട്ടിയടത്തി ഏറ്റവും ഇഷ്ടപ്പെട്ടതാ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക. അമ്മ പദം നോക്കി അടുത്തു ചെന്ന് സാരിയുടെ ചന്തം നോക്കും പോലെ പല്ലാവൊന്നു പൊക്കി പുരികം വില്ലുപോലെ വളച്ചു ചോദിച്ചു, ആട്ടെ, നീ രാവുണ്ണിയുടെ അടുത്ത് പോയിരുന്നോ? മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അമ്മുക്കുട്ടിയടത്തി കൈമലർത്തി. എവിടെയാ സമയം വല്യമ്മേ? ഞാനെത്തിയിട്ട് രണ്ടാഴ്ചയായുള്ളൂ. എന്റെ നാടും കൊളവും കൈതക്കാടും ദൈവം സ്വർണം കൊണ്ട് കണ്ണെഴുതിച്ച മൈനയും മഞ്ഞിൽ നനഞ്ഞ നെല്ലോലകൾക്കിടയിലുള്ള നടത്തവും ഒന്നും എനിക്ക് മതിയായില്ല. നിന്റെ കാർ അവിടെ ഇല്ലേ? പഴയത് കൊടുത്ത് ബെൻസ് എടുത്തു. എന്റെ നാട്ടിലെ എനിക്ക് ആ പഴയ ചെരുപ്പില്ലാണ്ട് ഒരടി നടന്നൂടാ. ശ്രീഹരി അമ്മുക്കുട്ടിയടത്തി എന്ന അത്ഭുതത്തെ നോക്കിക്കാണുകയായിരുന്നു. അവരുടെ തൻ്റെടം, ചന്തം നിറഞ്ഞ ഉന്നത ഗാത്രം, നീണ്ട തലമുടി, കാന്തം പോലുള്ള കണ്ണുകൾ. രാവുണ്ണേട്ടനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ വലിച്ചെറിഞ്ഞ് ദുബായിലേക്ക് ആരോടും പറയാതെ പറന്ന ആ അമ്മുക്കുട്ടിയടത്തിയാണോ ഇത്? കഴിഞ്ഞ ആഴ്ച അമ്മയ്ക്കൊപ്പം രാവുണ്ണേട്ടന്റെ രോഗശയക്കടുത്ത് ചെന്നപ്പോൾ കൊത്തുപണികളുള്ള കൂറ്റൻ വീട്ടിക്കാട്ടിലിൽ മലർന്നു കിടന്ന ആളെ കണ്ട് ശ്രീഹരി അതിശയിച്ചു. ഒരു ചന്തവുമില്ലാത്ത മാംസകൂമ്പാരം പോലുള്ള ഈ ആളെ, മദ്യപനും ദുർവൃത്തനുമായ ഈ ആളെ അമ്മുക്കുട്ടിയടുത്തേക്ക് എങ്ങനെ പ്രേമിക്കാൻ കഴിഞ്ഞു? നീ എന്തിനാ അമ്മുക്കുട്ടി അന്യനാട്ടി കിടന്ന് കഷ്ടപ്പെടണ്? വിശ്വനാഥന്റെ പ്രതാപിയായ മകള്, കവിതക്കാരി, വീടും പറമ്പും നിനക്ക്, എസ്റ്റേറ്റ് നിനക്ക്, അനുവിന് കുടുംബവും കുട്ടികളും ഉണ്ട്. നിന്റെ ഏട്ടനും ചില്ലിക്കാശ് വേണ്ട, സ്വത്തും പണവും വേണ്ടത്ര. ഭാര്യ വീട്ടുകാരോ ഉഗ്രപ്രതാപികള്. അമ്മുക്കുട്ടിയടത്തി ചാരുപടിയിൽ ശ്രീഹരിക്ക് തൊട്ടടുത്ത് വന്നിരുന്നു. നിന്റെ അമ്മയ്ക്ക് എന്തു പറ്റി ഹരി? അമ്മുക്കുട്ടിയടത്തി ദുബായിൽ പോയിട്ട് കാര്യമില്ലാണ്ടായെന്ന് പറഞ്ഞാ പറ്റുമോ?
തെക്കേ മനക്കരുടെ പറമ്പ് 50 ലക്ഷത്തിനാ വാങ്ങിച്ചത്. ആരുമില്ലാത്തവർക്കൊരു പാർപ്പിടം, അങ്ങനൊരു ലക്ഷ്യമുണ്ട്. മനസ്സിൽ ചില പ്ലാൻസ് ഒക്കെ ഉണ്ട്. അമ്മ അല്പം നടുങ്ങിക്കൊണ്ട് ഇടതു കൈപ്പത്തി കവിളിൽ ചേർത്തു. എന്നാലും മോളെ, നീ ചെറുപ്പാണ്, നിനക്കൊരു ജീവിതം. ബാക്കി കേൾക്കാൻ നിൽക്കാതെ അമ്മുക്കുട്ടിയടത്തി ഉത്സാഹത്തോടെ ചാരുപടിയിൽ നിന്ന് ചാടിയിറങ്ങി മുറ്റത്തേക്കിറങ്ങി ചെരുപ്പുകൾ കാലിൽ തിരുകി വിളിച്ചു. ഹരിക്കുട്ടാ, വാ പറമ്പിലൊന്ന് നടക്കാം. നീ സിവിൽ സർവീസിന്റെ പ്രിലിമിനറി പ്രിപ്പറേഷനിലാണെന്ന് കേട്ടു. മോഹനേട്ടനെ പോലെ IAS-കാരനാവണമെന്ന മോഹം. അമ്മ ഉമ്മറപ്പടിയുടെ താഴത്തെ പടിയിലേക്കിറങ്ങി കഴുത്തു നീട്ടി. മോഹനനെ വേളി കഴിച്ചിരുന്നെങ്കിൽ മോളുടെ വിധി മറ്റൊന്നായേനെ. വല്യമ്മായി ഇന്നാളും കൂടെ പൂത്തുമറിഞ്ഞു നിൽക്കുന്ന വസന്തം പോലെ അമ്മുക്കുട്ടിയടത്തി ആകെ ഉലഞ്ഞ് ഒന്ന് പൊട്ടിച്ചിരിച്ചു. അച്ഛന്റെ അനുജന്റെ മകളാണെങ്കിലും ഒരു സഹജാതനോടുള്ള സ്നേഹം എന്നും അമ്മുക്കുട്ടിയടത്തി കാണിക്കുന്നു. ദുബായിൽ അമ്മുക്കുട്ടിയടത്തി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യോ? ശ്രീഹരി സങ്കോചത്തോടെ ചോദിച്ചു. എന്തെങ്കിലും ചോദിക്കണമല്ലോ. പിന്നെ ഒറ്റയ്ക്കൊരു ജീവിതം തന്നെ ഡ്രൈവ് ചെയ്യുന്നു, പിന്നെയാണൊരു കാറ്. പറമ്പ് മുഴുവനും നടന്നു തീർന്നില്ല. അപ്പോഴേക്കും അമ്മയൊരു വിളി. ഹരിക്കുട്ടാ, ഇതാ നിനക്കൊരു ഫോൺ, മദ്രാശിന്നാരോ. ടെലഫോൺ സംഭാഷണം തീർന്ന് ശ്രീഹരി തീൻമേശയ്ക്കരികിലെത്തി അമ്മുക്കുട്ടിയടത്തി പറയുന്നു. വല്യമ്മേ, ഒരുട്ടം സദ്യയ്ക്കൊന്നും വട്ടം കൂട്ടണ്ട. അമ്മുക്കുട്ടിക്ക് ഉച്ചയ്ക്കൊരു പിസ അല്ലെങ്കിൽ പീസ് സാൻഡ്വിച്ച്, ഇതാ ദുബായിൽ സദ്യ. ഉച്ചയ്ക്കുണ്ടാൽ ഉറക്കം വരും. ഉച്ചയ്ക്ക് ഇന്റർവെല്ലിന് ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ പഠിപ്പിക്കാൻ ചെല്ലും. ഇന്ന് വൈകിട്ട് അക്കാഡമിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ഒപ്പം അന്നത്തെ അവാർഡിന്റെ പേരിലൊരു സ്വീകരണം. ഇതിലൊന്നും കമ്പണ്ടായിട്ടല്ല, ആളുകളുടെ സ്നേഹമല്ലേ. ഉണ്ണാറായപ്പോൾ ശ്രീഹരി വേഗം കൈകഴുകി വന്നു. അമ്മുക്കുട്ടിയടുത്ത് പോകുമ്പോ ഞാനും വരാം. തിരികെ വരുമ്പോ രാവുണ്ണേട്ടന്റെ വീട്ടിലൊന്ന് കേറാം. ആള് വലിയ ക്ഷീണത്തിലാണേ. അമ്മേ ഞാനും കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോ മുഴുവനാക്കാൻ അമ്മുക്കുട്ടിയടത്തെ അനുവദിച്ചില്ല. അവര് വണ്ടി കൊണ്ടുവരും. അത്ര വലിയ ചടങ്ങൊന്നുമല്ല ഹരി. നിനക്ക് മോഹാച്ചാൽ നമുക്ക് എന്റെ വണ്ടിയില്. അപകടം മനസ്സിലാക്കി ഹരി പിൻവലിഞ്ഞു. ഏയ്, പിന്നീടൊരിക്കലാവാം. മേശപ്പുറത്തെ ഒഴിച്ചുകറികളൊക്കെ ഒഴിവാക്കി കൊണ്ടാട്ടം, മോരുകറി, കടുമാങ്ങ ഈ പ്രിയ വിഭവങ്ങളെ തൊട്ടും നുണഞ്ഞും ഊണ് കഴിക്കുന്നത് കണ്ടാലറിയാം അകത്താകെ കുഴമറിച്ചിലാണെന്ന്. കൈ കഴുകി തുടച്ച് പടിഞ്ഞാറേ വരാന്തയിലെ അരമതിലിൽ ചെന്നിരിക്കുന്നത് കണ്ട് അമ്മയും വേഗത്തിൽ ഉണ്ടെന്ന് വരുത്തി പിറകെ ചെന്നു. പറമ്പിലെ കൂറ്റൻ മാവിലേക്ക് കണ്ണിമയ്ക്കാതെ നോക്കുന്നത് കണ്ടപ്പോൾ അമ്മ നിനച്ചത് അമ്മുക്കുട്ടിയടത്തി ആ മാവിൻ ചുവട്ടിലെ ബാല്യകാലത്ത് കണ്ണിമാങ്ങ പെറുക്കുകയാണെന്നാണ്. എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ വരുമ്പോ ദാ ഈ മാവ് ഇത്രയുള്ളൂ. നിന്റെ അച്ഛൻ വിശ്വം എന്നേക്കാൾ ഒരു വയസ്സിനിളപ്പം. ഭർത്താവിന്റെ അനുജനാണെങ്കിലും അവനായിരുന്നു എനിക്ക് കൂട്ടുകാരൻ. എനിക്കന്ന് വയസ്സ് 15. പക്ഷേ അവൻ എന്നേക്കാൾ മുമ്പേ നടന്നു, നിന്നെ ഒരു കൂട്ടുകാരിയെപ്പോലെ എന്റെ കൈ തന്നിട്ട്. അമ്മ രണ്ടു കണ്ണും തോളത്തെ തോർത്തിൽ അമർത്തി തുടച്ചു. എന്റെ അമ്മേ, വേണ്ടത്ര ടെൻഷനും സംഘർഷവും ഇപ്പൊ തന്നെ ഉണ്ടാവും അമ്മുക്കുട്ടിയടത്തേക്ക്. അമ്മയുടെ കരച്ചിലും പറച്ചിലും ഒന്ന് നിർത്തൂ. അമ്മ പെട്ടെന്ന് തലതിരിച്ച് ശ്രീഹരിയോട് കയർത്തു. നിന്നെ ആരപ്പ വിളിച്ചത്? പഠിച്ചാലും തീരാത്ത പഠിപ്പാണ്. ഇന്നലെ ഞാനൊന്നും ഇണ്ടാൻ വന്നപ്പോ എന്റെ നേർക്ക് കയർത്ത് ചാടിയ നീയല്ലേ? ചെന്നിരുന്ന് പഠിക്കേ. പിന്നെ ശ്രീഹരിക്ക് ഗത്യന്തരമില്ലാതായി. രംഗം വിടുക തന്നെ. അമ്മയ്ക്ക് കാര്യം അവതരിപ്പിക്കണമല്ലോ. വരാന്തയ്ക്ക് തൊട്ടുള്ള മുറിയിലേക്ക് ഒരു തടിയൻ പുസ്തകവുമായി ശ്രീഹരി രക്ഷപ്പെട്ടു. ഒരേ അമ്മയ്ക്കെങ്ങനെ രണ്ട് പ്രകൃതമുള്ള മക്കൾ പിറന്നു എന്നാണ് ശ്രീഹരി അത്ഭുതപ്പെട്ടത്. എത്ര വൾഗറാണ് അനുജത്തിയുടെ സ്വഭാവം. മക്കളും ഭർത്താവുമായി വന്ന് പൊങ്ങച്ചം പറഞ്ഞ് അവലോസുപൊടിയും പഴുത്ത മാങ്ങയും കെട്ടിപ്പൊതിഞ്ഞ് രണ്ടു നാളത്തെ താമസശേഷം ഇന്ന് പടിയിറങ്ങിയതേയുള്ളൂ.
അസൂയയ്ക്ക് കൈയും കാലും വെച്ചാൽ അത് അനുജയായി. അസൂയ സകല സദ്ഗുണങ്ങളെയും കാർന്നു തിന്നുമെന്ന് അമ്മുക്കുട്ടിയടുത്ത് പറയാറുണ്ട്. കാര്യം കാണാൻ എന്തും ചെയ്യും അവർ. അമ്മുക്കുട്ടിയടുത്തേക്ക് എന്ത് കിട്ടിയാലും അത് തട്ടിയെടുക്കണം. എന്നാൽ കവിതയെഴുത്ത് ആർക്കും തട്ടിയെടുക്കാനാവില്ലല്ലോ. കുന്നിക്കുരുവും കോഹിനൂർ രത്നവും പോലെ മോഹനേട്ടൻ അമ്മുക്കുട്ടിയടുത്തേക്ക് പിന്നാലെ ഭ്രാന്തെടുത്ത് നടന്നപ്പോൾ അനുജ മോഹനേട്ടന് പിറകെ പ്രേമലേഖനങ്ങളുമായി നടന്നു അത്രേ. മോഹനേട്ടൻ സൂചിത്തലപ്പത്ത് നിന്ന് പഠിച്ച് IAS എടുത്തതുപോലും അമ്മുക്കുട്ടിയടുത്തെ സ്വന്തമാക്കാനുള്ള അർഹത നേടാനായിരുന്നു. അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയി. രാവുണ്ണിയേട്ടൻ പ്രതാപിയായ രാമൻ മേനമ്മാവന്റെ ഉഗ്രപ്രതാപിയായ മകനായിരുന്നു. ഗുണ്ടായിസം, പെണ്ണുപിടുത്തം, മദ്യപാനം, പെണ്ണുങ്ങൾക്ക് അയാളെ കാണുമ്പോൾ തന്നെ അറപ്പും വെറുപ്പും. രാവുണ്ണിയേട്ടന്റെ ആദ്യ ഭാര്യയ്ക്ക് കല്യാണം കഴിഞ്ഞ അന്നു മുതൽ ഭർത്താവിനെ കണ്ടുകൂടാ. അയാൾ അടുത്തു വരുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരും എന്ന് വീട്ടിൽ ചെന്ന് പരസ്യമായി പറഞ്ഞു അത്രേ. രാത്രിയിൽ അയാളുടെ പരാക്രമങ്ങൾ സഹിക്കാൻ തേവിടിശികൾക്കേ കഴിയൂ എന്ന് പ്രഖ്യാപിച്ച് സന്ധ്യയായാൽ സ്വന്തം വീട്ടിലേക്ക് പുറപ്പെടും. സന്ധ്യയ്ക്ക് ചെന്ന അമ്മാളുവിനോട് സ്വകാര്യമായി റാണിയടത്തി പറഞ്ഞു. കള്ള് കുടിച്ചു കുടിച്ച് ആണത്തം പോയി. ആണത്തമില്ലാത്ത പുരുഷന്മാരെ പുലരും വരെ പെണ്ണിനെ കൊത്തിപ്പറിച്ചുകൊണ്ടിരിക്കും. എനിക്ക് വയ്യന്റെ ഇടത്തി. ഇതൊക്കെ സർക്കീട്ട് ഗോവിന്ദനിൽ നിന്ന് ശ്രീഹരി ചോർത്തിയെടുത്ത വിവരങ്ങളാണ്. ഗോവിന്ദൻ അറിയാത്ത രഹസ്യമില്ല. ഗോവിന്ദൻ സന്ദർശിക്കാത്ത വീടുമില്ല. അങ്ങനെയാണ് അനുജയുടെ ശൃംഗാരകഥകൾ ശ്രീഹരി കേട്ടത്. ആയിടയ്ക്കാണ് രാവുണ്യേട്ടന് ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടായത്. മൂപ്പരുടെ കാമിനീ സംഗമങ്ങൾ കണക്കില്ലാത്ത കളിയായപ്പോഴാണ് ഈ അപകടം എന്നാണ് ഗോവിന്ദന്റെ കണക്കുകൂട്ടൽ. വലിയ ബാങ്ക് ബാലൻസും കണ്ണെത്താത്ത വയലുകളും ചുമലിൽ ഇടതും വലതും കൈയിട്ട് നടന്ന തോഴികളും ഒന്നും വേദന മറക്കാൻ മതിയായില്ല. അലോപ്പതി, ആയുർവേദം, സമ്പത്ത്, സ്വാധീനം ഇതൊന്നും വേദന ശമിപ്പിച്ചില്ല. കുപ്പിവളകൾ പൊട്ടിച്ചിരിച്ച സിംഹമടയിൽ നിന്നും ഹൗ അമ്മാ വയ്യാ എന്ന ഞരക്കങ്ങൾ ഉയർന്ന് രാത്രികാലങ്ങളിൽ അലർച്ചകളായി. ഒരു സന്ധ്യയ്ക്ക് അമ്മയ്ക്കും ആങ്ങളയ്ക്കുമൊപ്പം അമ്മുക്കുട്ടിയടത്തി ഏതോ കല്യാണ വീട്ടിൽ കയറി മടങ്ങും വഴി ശ്രീലകത്ത് കയറി. പെണ്ണുപിടിയനെന്ന് മുദ്രചാർത്തി കിട്ടിയ മുറച്ചെറുക്കനായ രാവുണ്ണേട്ടന്റെ ആലോചന വന്നപ്പോൾ പരമപുച്ഛത്തോടെ തട്ടിമാറ്റിയതാണ്. എന്നാൽ വീട്ടിനകത്തേക്ക് കയറിയപ്പോൾ കേട്ട ദീനരോദനം അവരുടെ കരളലിയിച്ചു കളഞ്ഞു. അമ്മുക്കുട്ടിയടത്തിയുടെ ദർശനമാത്രയിൽ രാവുണ്ണേട്ടന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അഗ്നിശകലങ്ങൾ പോലുള്ള ആ കണ്ണുകളിലെ യാചന അവർക്ക് മറക്കാൻ കഴിഞ്ഞില്ലത്രേ. ഉറക്കം വരാത്തൊരു രാത്രി കടന്നുവന്ന പുലരിയിൽ അമ്മുക്കുട്ടിയടത്തി പ്രസ്താവിച്ചു അത്രേ, ആ മനുഷ്യന്റെ വേദന ഞാൻ മാറ്റിയെടുക്കും. അമ്മുക്കുട്ടിയടത്തിയുടെ BA ലിറ്ററേച്ചർ പരീക്ഷ തീർന്ന കാലമാണ്. ആരും എതിർത്തില്ല. ആങ്ങളയുടെ മകനല്ലേ. അമ്മയും ഒന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ടും കാര്യമില്ല. അമ്മുക്കുട്ടിയടത്തി പറഞ്ഞാൽ പറഞ്ഞതാണ്. അനേകം ബന്ധുക്കൾക്കും പരിചാരികമാർക്കും ഇടയിൽ അമ്മുക്കുട്ടിയടത്തി രാവും പകലും പരിചരിച്ചു. പിന്നെ എന്തൊക്കെ മറിമായങ്ങളാണ് നടന്നത്! രോഗശയ്യയിൽ നിന്ന് അമ്മുക്കുട്ടിയടത്തി ചെറുവിരൽ കൊണ്ട് രാവുണ്ണേട്ടനെ എഴുന്നേൽപ്പിച്ചു. അവരുടെ സൗമ്യരൂപം, ഉന്നത ഗാത്രം, തലയെടുപ്പ്, ആർക്കും കൂസാത്ത സ്വഭാവം, അയാളിലെ പുരുഷൻ സടകുടഞ്ഞെഴുന്നേറ്റു. അവിടെ പ്രണയം നറുനിലാവിന്റെ പാൽക്കുടമായി തുളുമ്പി. ഒരു സന്ധ്യയ്ക്ക് രാവുണ്ണേട്ടന്റെ കൈയും പിടിച്ച് അമ്മുക്കുട്ടിയടത്തി കടന്നുവന്നു. രാവുണ്ണേട്ടൻ ആളാകെ മാറിയിരുന്നു. കാടുതൂർന്ന താടിയൊക്കെ വടിച്ച് തെളിഞ്ഞ ചിരി, തുടുത്ത കവിളുകൾ, ലജ്ജ നിറഞ്ഞ ഭാവം, മെരുങ്ങിയ സിംഹം. വല്യമ്മേ, ഇന്ന് ഞങ്ങളുടെ രജിസ്റ്റർ കഴിഞ്ഞു. റാണിച്ചേച്ചിയുടെ ബന്ധം അവര് തന്നെ അറുത്തുമുറിച്ചു. ബന്ധം വേർപെട്ട് കിട്ടിയത് ഇന്നലെയായിരുന്നു. ആര് വേണ്ടാന്ന് പറഞ്ഞാലും നീ വിചാരിച്ചത് നടത്തും. ഇനി നീ മുറുകെ പിടിച്ചോ മോളെ. പിടിവിട്ടാ
കാട്ടിലേക്ക് ഓടിക്കളയും. സിംഹത്തിന് കാടല്ലേ വീട്. അമ്മ കളിയാക്കി. അമ്മുക്കുട്ടിയടത്തി പൊട്ടി പൊട്ടി ചിരിച്ചു. രാവുണ്ണേട്ടനും കുട്ടിക്കുമ്പ കൊലുങ്ങുമാറ് ഇളകി ചിരിച്ചത് ശ്രീഹരിക്ക് മറക്കാനാവില്ല. ഇന്നാ ചിരി വീണ്ടും വേദനയുടെ ദൈന്യത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. വരാന്തയിൽ അനക്കമറ്റിരിക്കുന്ന അമ്മുക്കുട്ടിയടത്തി താഴെ കാലും നീട്ടിയിരുന്ന് മൗനത്തിലൂടെ സംവദിക്കുന്ന അമ്മ. അമ്മയും അമ്മുക്കുട്ടിയടത്തിയും തമ്മിൽ അമ്മയും മകളും പോലത്തെ പ്രായവ്യത്യാസമുണ്ട്. എന്നാലും സഖികളെപ്പോലെ പരസ്പരം സകലതും പറയും. ഇനി മിണ്ടാതിരുന്ന പറ്റില്ല അമ്മുക്കുട്ടിയെ. സത്യം പറയേ, നീ എന്തിനാ ആ പാവം രാവുണ്യെ തനിച്ചാക്കി ദുബായിലേക്ക് ഒളിച്ചോടിയത്? 3 കൊല്ലായി എന്റെ നെഞ്ചത്തിരുന്ന് കനലിക്കണ ചോദ്യ. എന്നോടും കൂടെ പറയാതെ തക്ക കാരണമില്ലാണ്ട് നീ പൂവില്ല. നിക്കറിയാം. നേർത്ത വെള്ളക്കട്ടനിടയിലൂടെ അമ്മുക്കുട്ടിയടത്തിയുടെ മുഖം കാണാം. അതൊരു തീപ്പന്തം പോലെ ജ്വലിക്കുകയാണ്. വല്യമ്മ ചോദിക്കരുത്. പറയാൻ പറ്റണതാച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 7 വർഷം പരസ്പരം പകർന്നും നുകർന്നും കഴിഞ്ഞ ഞങ്ങളെങ്ങനെ ഒറ്റ ദിവസം കൊണ്ട്? ദൈവങ്ങൾക്ക് അസൂയ തോന്നിക്കാണും. അമ്മയുടെ ശബ്ദം ചിലമ്പിച്ചു. നിന്നെപ്പോലൊരു തങ്കവും അവനെപ്പോലൊരു ഇരുമ്പും തമ്മിൽ ചേരില്ല എന്ന് ഞാൻ എത്ര വിലക്കിയതാ മോളെ. അയാള് നിന്നെ ദ്രോഹിച്ചോ? അമ്മുക്കുട്ടിയടത്തി തലവിലക്കി. ശരീരത്തെ ദ്രോഹിച്ച സാരില്ല, മനസ്സിനെ നോവിച്ചാൽ അമ്മുക്കുട്ടി സഹിക്കില്ല. വല്യമ്മ അന്ന് പറഞ്ഞത് നേരാ. സിംഹത്തിന് കാട് തന്നെയാ വീട്. ഞാൻ ആ സിംഹത്തെ കാട്ടിലേക്ക് തന്നെ അഴിച്ചുവിട്ടു. ഗന്ധർവഗാനമായി വീണയുടെ മുറുക്കിവെച്ച കമ്പിയിൽ ആരോ വിരൽ തൊടുമ്പോലെ കമ്പിതമായ സ്വരം. അമ്മുക്കുട്ടിയടത്തി ഒരു വിശ്വതേജസ്സായി മാറും പോലെ ശ്രീഹരി വിചാരിച്ചു. രോഗശയ്യെ കിടക്കുമ്പോഴും എന്തൊരു കുടിയാ കുടി. കഴിഞ്ഞ തവണ ഞാൻ ചെന്നപ്പോ മോളെ, ദാ ഈ കയ്യെ പിടിച്ച് വിങ്ങലോടെ ഒരു നോട്ടം. എന്റെ ഉള്ളു പൊള്ളിപ്പോയി. അവള് നാട്ടിലെത്തിന്നറിഞ്ഞു. ഏടത്തി മനസ്സുവെച്ച അവള് വരും. ഒന്ന് കാണണം, മാപ്പ് പറയണം. അവള് പോയതോടെ എന്റെ ജീവനും പോയി. അവളുടെ ഒരു സമാശ്വാസം മതി. എടത്തി, അവൾക്ക് പകരം ഈ ലോകത്ത് അവൾ മാത്രമേയുള്ളൂ. അമ്മുക്കുട്ടിയടത്തി മനസ്സ് പിടഞ്ഞ് തേങ്ങിക്കരയുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ സൗമ്യമായി മറുപടി പറഞ്ഞതിങ്ങനെ: മനസ്സിന് സുഖം കിട്ടുന്നച്ചാൽ കുടിച്ചോട്ടെ വല്യമ്മേ. ചിലര് പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കുന്നത് ഇങ്ങനെയാ. ശീലങ്ങൾ അടിമയാക്കിയ ഒരു തടിയാത്. എന്നാ അമ്മുക്കുട്ടി കാര്യങ്ങളെ നേർക്കുനേരെ നേരിടും. അമ്മയ്ക്ക് മൊഴിമുട്ടി. എന്നാലും രാവുണ്ണേട്ടന് കൊടുത്ത വാക്ക്, അമ്മുക്കുട്ടിയടത്തിയുടെ ഭാവി. മോളെ, നീ കേൾക്കണം. രാവുണ്ണി കിടന്നു പോയപ്പം റാണി ചെന്നിരുന്നുത്രേ. ആധാരം അവളുടെ പേരിൽ രജിസ്റ്റർ ആക്കണം. അതിന് സമ്മതാച്ച മരണം വരെ ശുശ്രൂഷിച്ചോളാന്ന്. ഭാ, കടന്നു പൊടി എന്റെ മുമ്പിൽ നിന്ന്, അവൻ ഗർജിച്ചൂത്രേ. എന്റെ മോളെ സ്നേഹിച്ച പോലെ അവൻ ഈ ഭൂമിയിലെ മറ്റൊരു പെണ്ണിനെ സ്നേഹിച്ചിട്ടില്ല. മോൾ അത്രടം വരെ ഒന്ന് പോണം. കരച്ചില് കാണുമ്പോ സഹിക്കില്ല. അടി തെറ്റിയാൽ ആനയും എഴുന്ന് പറയണത് എത്ര ശരിയാ. അമ്മയുടെ നെഞ്ചിൽ നിന്ന് ഒരു ഊക്കൻ ഗദ്ഗദം പുറത്തു ചാടി. സത്യത്തെ വെട്ടിമുറിക്കാൻ മാത്രം ശീലിച്ച ആള്. എല്ലാ കഴിവും ദൈവം കൊടുത്തു. അഭിനയിക്കാനുള്ള കഴിവ് ഏറെയും കൊടുത്തു. അഭിനയത്തില് സത്യനും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ തോറ്റുപോവും. അയാളിന്ന് കത്തിത്തീർന്നൊരു കരിക്കട്ട മാത്രമാണ് വല്യമ്മേ. എനിക്ക് കാണണ്ട. അമ്മുക്കുട്ടിയടത്തിയുടെ സ്വരം കടുത്തു. അവർക്കിടയിൽ അതിനേക്കാൾ കനത്തുവന്നു മൗനം. വാക്കുകൾ പരാജയപ്പെടുന്നിടത്ത് മൗനം സഹായത്തിനെത്തുന്നു.
കടുപ്പമുള്ള വാക്കുകൾക്ക് പിന്നിൽ ഒരു പെണ്ണിന്റെ ഉൾക്കട്ടിയുള്ള മനസ്സുണ്ട്. പെണ്ണ് ദുർബലയെന്ന് ഏത് വിഡ്ഢിയാണ് പറഞ്ഞത്? രാവുണ്ണിയുടെ അടുത്തേക്ക് തിരിച്ചു പോണമെന്നല്ല, നിനക്കയാള് ചേരില്ല, രൂപഗുണോ ശീലഗുണോ ഇല്ല, ഇനിയിപ്പോ എണീറ്റ് നടക്കുമെന്നെ. അമ്മുക്കുട്ടിയടത്തി കുലുങ്ങി ചിരിച്ചു. ചിരിച്ച് ചിരിച്ച് കണ്ണു നിറഞ്ഞിട്ടാണോ സാരിത്തലപ്പെടുത്ത് കണ്ണിൽ വെച്ച് അമർത്തിയത്. എന്റെ വിശുദ്ധി മുഴുവൻ കവർന്നെടുത്ത തെറ്റിനെ, എന്നിട്ട് ഏതോ കൊടും കാട്ടിലേക്കൊരു പാവം പെണ്ണിന്റെ ജീവിതം വലിച്ചെറിഞ്ഞ തെറ്റിനെ ഏത് ദൈവത്തിന്റെ കോടതിയിലാണ് മാപ്പ്? അയാളെ ഒരിക്കൽ ഞാൻ രോഗശയ്യേന്ന് എഴുന്നേൽപ്പിച്ചു, പ്രണയം കൊടുത്തു, സെക്സ് റിവൈവ് ചെയ്തു. എന്നിട്ട് ഞാൻ കൊടുത്ത പ്രേമവും സെക്സും സൗന്ദര്യവും എല്ലാം എടുത്ത് ചൂതുകളിച്ചാൽ? അമ്മുക്കുട്ടിയടത്തി കിതച്ചു. കാര്യങ്ങൾ കുറേശ്ശെ തെളിഞ്ഞു വരുന്നു. അമ്മുക്കുട്ടിയടത്തി മനസ്സു മുഴുവൻ തുറക്കണം, അതാണ് അമ്മയുടെ ആവശ്യം. അമ്മ അടുത്തു ചെന്ന് കയ്യിൽ പിടിക്കുന്നു, നെഞ്ചോട് ചേർക്കുന്നു. അമ്മുക്കുട്ടിയടത്തി പതുക്കെ കൈകുതിർന്നു. മോളെ, നിനക്കാ കൂട്ടു വേണ്ട, എന്നാലൊരു കൂട്ടു വേണം, വൈകാതെ. ആശ്രിതത്വം എത്രമേൽ മനസ്സിനെ ജഡമാക്കുമെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു. സ്നേഹം ആശ്രയമല്ലല്ലോ വല്യമ്മേ, വിയോഗത്തിലും സ്നേഹത്തിന് പതർച്ചയില്ല. അമ്മ കുഴങ്ങി നിൽക്കുകയാണ്. എന്താണ് ഈ പെണ്ണിന്റെ മനസ്സിൽ? ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറയട്ടെ, ഹരിക്കുട്ടൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ശ്രീലകത്തേക്ക് പോവാം. അമ്മ എത്ര പെട്ടെന്നാണ് സന്ദർഭങ്ങളെ അനുകൂലമായി കയ്യിലടക്കുന്നത്! IAS വേണോ എഞ്ചിനീയറിംഗ് വേണോ അമ്മേ എന്ന സന്നിഗ്ധത്തിൽ ശ്രീഹരിയുടെ മനസ്സ് പെൻഡുലമാടിയപ്പോൾ അമ്മ പറഞ്ഞത്, ഹരിക്കുട്ടാ, ഞാനൊന്ന് കുളിച്ചു വരട്ടെ, അപ്പോഴേക്കും നീ സിവിൽ സർവീസിന്റെ കടലാസൊക്കെ പൂരിപ്പിച്ചു വെക്കേ, നമുക്കതൊന്ന് അമ്പലത്തെ കൊണ്ടുപോയി പൂജിക്കാം എന്നാണ്. അമ്മയുടെ ഈ അടവ് അമ്മുക്കുട്ടിയടത്തിയുടെ അടുത്ത് ചെലവാകുമോ? അമ്മുക്കുട്ടിയടത്തി വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നു. അസ്ത്രങ്ങളുടെ ഉലച്ചിൽ മർമരം മൃദുപാദങ്ങൾ വരാന്തയിലെ കാവി മിനുസത്തിലല്ല, തന്റെ ഹൃദയത്തിലാണ്. അമ്മുക്കുട്ടിയടത്തി എത്ര നല്ലവളാണ്, എത്ര ഉൾക്കരുത്തുള്ളവൾ! മാണിക്യത്തിളക്കമാർന്ന ഈ മനസ്സ് കാണാൻ രാവുണ്ണേട്ടൻ വൈകിപ്പോയല്ലോ. ഇതൊക്കെ ഓർത്തോർത്ത് ശ്രീഹരി ഉറങ്ങിപ്പോയി. നെഞ്ചത്തേതോ കനത്ത ഭാരവുമായി മലകയറുന്ന അവ്യക്ത സ്വപ്ന സഞ്ചാരത്തിനിടയിൽ ഉണർന്നു. നെഞ്ചിൽ കമിഴ്ത്തിവെച്ച പുസ്തകം ആരോ എടുത്തു മാറ്റുന്നു. കണ്ണു തുറന്നപ്പോൾ അമ്മുക്കുട്ടിയടത്തി. ഇത്രയ്ക്ക് കനമുള്ള വസ്തുക്കൾ നെഞ്ചിലേറ്റി ഉറങ്ങല്ലേ ഹരി, അമ്മുക്കുട്ടിയടത്തി പരിഹസിച്ചു. ഇതെന്താ ഹരി, പ്രേമലേഖനങ്ങളോ? മേശപ്പുറത്ത് കൂന കൂട്ടിവെച്ച കടലാസുകളിലേക്ക് കണ്ണെറിഞ്ഞ് അവർ ചോദിക്കുന്നു. ഉവ്വ്, സിവിൽ സർവീസിന്റെ പ്രണയലേഖനങ്ങൾ വേണമെങ്കിൽ വായിച്ചു നോക്കാം. പ്രേമലേഖനമെഴുതാൻ മോഹനേട്ടനായിരുന്നു മിടുക്ക് എന്ന് കേട്ടിട്ടുണ്ട്. ആട്ടെ, എന്നെങ്കിലും ഏടത്തിയൊരു മറുപടി കൊടുത്തോ? അമ്മുക്കുട്ടിയടത്തി പൂത്ത പൂമരം പോലെ ആടിയുലഞ്ഞു ചിരിച്ചു. എന്റെ ദൈവമേ, ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ധൈര്യം! ഏടത്തിമാരോട് ചോദിക്കുന്ന ചോദ്യങ്ങള്! എന്റെ മോനെ, ഞാൻ അയച്ചത് മനസ്സിലൂടെയായിരുന്നു, ഇഷ്ടക്കേടുണ്ടായില്ല, എല്ലാരും ഉറപ്പിച്ച ബന്ധം അങ്ങനെ തന്നെ നടക്കട്ടെ എന്നുറച്ചതാണ്. പക്ഷേ കാര്യങ്ങൾ എന്റെ കൈവിട്ടുപോയി. നമ്മുടെ മനസ്സ് നമ്മൾ വരച്ച വരയില് നിൽക്കില്ലല്ലോ. വിഷാദം മറയ്ക്കാൻ ശ്രമിക്കാതെ ശ്രീഹരി പറഞ്ഞുപോയി, മോഹനേട്ടന്റെ ഭാര്യ സ്വൈര്യം കൊടുക്കില്ല, എപ്പോഴും വഴക്കാത്രേ, പഴയ കാമുകിയുടെ പേരും പറഞ്ഞ്. ജോലി കഴിഞ്ഞ് വന്ന എത്ര ലാർജാ വിഴുങ്ങുക! ഒരു പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ മനുഷ്യന്മാരിങ്ങനെ കുടിക്കുവോ? വിഷം കുടിച്ചതുപോലെ അമ്മുക്കുട്ടിയടത്തിയുടെ മുഖം മുറുകി. ഒന്ന് തണുപ്പിക്കാൻ ശ്രീഹരി വിഷയം മാറ്റി. ദുബായിലെ ഒറ്റയ്ക്കൊരു വീട്ടിലാണോ താമസം?
ഹേയ്, ലേഡീസ് ഹോസ്റ്റൽ എന്ന് പറയാം. വലിയൊരു വില്ലയിൽ അഞ്ചാറു പേര്, ഒക്കെ വലിയ ഉദ്യോഗസ്ഥകള്. എല്ലാവർക്കും സ്വന്തം കാറ്, വെവ്വേറെ മുറി, കുക്ക്, ജീവിതം പരമസുഖം. അമ്മുക്കുട്ടിയടത്തി വീണ്ടും കുലുങ്ങിച്ചിരിച്ചു. മുഖത്തെ രക്തപ്രസാദം വിരൽ തൊട്ടെടുക്കാം. ഇടതു കവിളിലെ കാക്കാപ്പുള്ളി നുണക്കുഴിയുടെ ആഴത്തിലേക്ക് ഉൾവലിയുന്നത് ഒരു കാഴ്ചയാണ്. ആട്ടെ, നിനക്കൊരു കൂട്ട് കിട്ടിയില്ലേ? അമ്മുക്കുട്ടിയടത്തി ശ്രീഹരിയുടെ വയറ്റത്ത് ഒരു വിരൽ കൊണ്ട് പതുക്കെയൊന്ന് കുത്തിക്കൊണ്ട് മന്ദഹസിക്കുന്നു. ഒറ്റപ്പെട്ട് നിൽക്കാൻ ഒരു സുഖമല്ലേ എടത്തി? ഒരുതരം മതിൽ. ഇപ്പം തോന്നുന്നു, മനസ്സു നോവാതിരിക്കാൻ, വികാരക്ഷത മേൽക്കാതിരിക്കാൻ ഇതെന്നാ നല്ലതെന്ന്. സ്നേഹം പലപ്പോഴും മുള്ളാണ് ഇല്ലേ അമ്മുക്കുട്ടിയടത്തി? അമ്മുക്കുട്ടിയടത്തി മുഖം തരാതെ പുസ്തകം മറിച്ചുകൊണ്ടിരുന്നു. ഹാവു, എന്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ ഹരി കളക്ഷനിൽ. നിനക്ക് കവിതാകമ്പം എന്നു തുടങ്ങി? പക്ഷേ തൊണ്ടയ്ക്കസാരം ഇടർച്ചയുണ്ടല്ലോ എന്ന് അമ്പരക്കുമ്പോൾ അമ്മ ഒരു ട്രെയിൽ ചായ പരിപ്പോട പൊരിച്ചത് ഇവ കൊണ്ടുവന്നു. ഞാനാദ്യം എന്ന് ചൂടുള്ള വട അമ്മുക്കുട്ടിയടത്തി ഘോഷമായി ചുണ്ടോട് ചേർത്തു. വടയുടെ ചൂടും എരിവും അകത്ത് ചെല്ലും മുമ്പേ ആ കൺതടങ്ങൾ എന്തേ നനഞ്ഞു കാണുന്നു എന്ന് ശ്രീഹരിക്ക് വേവലാതിയായി. മൂന്ന് കഴിഞ്ഞല്ലോ വല്യമ്മേ, ഞാൻ നടക്കട്ടെ, നാലിനവരെത്തും കാറുമായി. അമ്മ ഒഴിഞ്ഞ ഗ്ലാസ് വാങ്ങിച്ച് മറ്റേ കൈകൊണ്ട് അമ്മുക്കുട്ടിയടത്തിയെ ചേർത്ത് പിടിച്ച് ഇടനാഴിയിലേക്ക് നടന്ന് അടക്കത്തിലെന്തോ ചോദിച്ചു. എന്നെ ദേവതയെന്ന് വിളിച്ചയാൾ, ലോകത്തിലൊരു സ്ത്രീയുമായും സെക്സ് സാധിക്കില്ല എന്ന് പറഞ്ഞ ആളുടെ പിറകെ പലരും ചെന്നു. പേര് ചീത്തയാക്കണ പെണ്ണുങ്ങളോട് കൂട്ടുവേണ്ട രാവുണ്ണേട്ടാന്ന് ഞാൻ ഓരോരിക്കൽ താക്കീത് കൊടുത്തു. സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കണ ആ പെണ്ണ്, എന്റെ അനുജത്തി, നാലയലത്ത് ചെല്ലാൻ പാടുണ്ടോ? ശരീരഭ്രാന്തുള്ള ആ പെണ്ണിന്റെ നേരെ രാവുണ്ണേട്ടൻ കൈനീട്ടാൻ പാടുണ്ടോ? ഒരു ദിവസം പനിക്കോളുമായി ഞാൻ കോളേജിൽ നിന്ന് നേരത്തെ ചെന്നപ്പോ എന്റെ കിടക്കയില് അവളുടെ വയറ്റത്ത് തലവെച്ച് അവളോടുള്ള സ്നേഹവും ശരീര സൗന്ദര്യവും വർണ്ണിച്ച് എന്റെ വല്യമ്മേ, വഞ്ചന നിറഞ്ഞ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കും? ഞാനൊന്നും പറഞ്ഞില്ല, സ്വന്തം വീട്ടിലും പോയില്ല. സർട്ടിഫിക്കറ്റുകളും എടുത്ത് നേരെ സുഹൃത്തിന്റെ വീട്ടിലേക്ക്. പാസ്പോർട്ടുണ്ടായിരുന്നു. ഒറ്റ മാസം കൊണ്ട് ദുബായിക്ക് പറന്നു. ഒരെഴുത്തുകാരിയുടെ വില അന്നാ അറിഞ്ഞത്. സുഹൃത്തുക്കൾ ഒരുപാട് സഹായിച്ചു. അമ്മ ഇടുത്തി വിഴുങ്ങിയതുപോലെ നിൽക്കുകയാണ്. ശ്രീഹരി തളർന്ന് കട്ടിലിലിരുന്നു. സ്വന്തം ഉടലിന്റെയും അതിന്റെ സാധ്യതകളെയും പറ്റിയേ എന്റെ അനുജതിക്ക് അറിയൂവല്ലേ. എന്റെ കൂട് തകർത്ത് അവൾ സുഖമായി കഴിയണു. അവളുടെ രണ്ട് പെൺമക്കളും മുതിർന്നു വലുതായല്ലോ. അവറ്റകളെങ്കിലും ചീത്തയാവാതെ നോക്കട്ടെ. ആ മനുഷ്യൻ പിന്നെ ഭസ്മാസുരന് വരം കിട്ടിയതുപോലെ മരിക്കും മുമ്പ് തന്നെ എനിക്കയാൾ മൃതനായി കഴിഞ്ഞു വല്യമ്മേ. ഹിംസയുടെ ആൾ രൂപം, മനസ്സിനെ കശാപ്പു ചെയ്തവൻ. വിശ്വാസം വലിച്ചു കീറപ്പെട്ട ആളുടെ നീറ്റൽ അനുഭവിച്ചാലേ അറിയൂ. ഇനി അയാളുടെ മുമ്പിലേക്ക് പോകയെന്നാൽ പുറന്തോലി ചീന്തിയെടുത്ത് എന്നെ തീകുണ്ഠത്തിന് മുമ്പിൽ നിർത്തലാണ്. ഞാനൊരു പാവാണ് വല്യമ്മേ. ഇടിമിന്നലും കണ്ണീരും മുറിഞ്ഞു വീഴുന്ന വാക്കുകൾ. ഇനി ഒരു കൂട്ടും വേണ്ട വല്യമ്മേ. സ്വയം മൂല്യമുണ്ടെന്ന തിരിച്ചറിവ്, അത് മതി ജീവിക്കാൻ. അമ്മുക്കുട്ടിയടത്തി തീപ്പന്തം പോലെ ജ്വലിക്കുന്ന വട്ടമുഖം അമർത്തി തുടച്ച് മുറ്റത്തേക്കിറങ്ങി. മുഖത്ത് ചിരിവരുത്തുവാനുള്ള ശ്രമം ദയനീയമായി പരാജയപ്പെട്ടു. പുരികമുയർത്തി രണ്ടാളോടും മൗനമായി യാത്ര ചോദിച്ചു. കാറെടുക്കട്ടെ അമ്മുക്കുട്ടിയടത്തി, പൊരിവെയിലല്ലേ? ശ്രീഹരി അടഞ്ഞ തൊണ്ടയോടെ ചോദിച്ചു. വേണ്ട മോനെ, നാലടി വെച്ചാൽ വീടെത്തി. ഞാൻ വന്നത് വെയിലത്ത്, പോണതും വെയിലത്തേക്ക് തന്നെ. ഇടയ്ക്കിത്തിരി തണൽ,
അത് ധാരാളം മതി. സത്യം ജീവത്തായ സത്താണ് ഹരി. വഞ്ചന ഒരു തരം ആത്മഹത്യയും. ഇതൊന്നും മറക്കല്ലേ നീ ഒരിക്കലും. ഇളം ചിരിയോടെ ഒന്നുകൂടി നോക്കി തല ഉയർത്തിപ്പിടിച്ച് അമ്മുക്കുട്ടിയടുത്തി പൊരിവെയിലത്തേക്ക് ഇറങ്ങി നടന്നു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് വായനാലോകം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു കഥയുമായി അടുത്ത ദിവസം. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.